നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സി പരീക്ഷയുടെ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നാം തയ്യാറാക്കുന്ന റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് ഇരുപത്തിനാലാമത്തെ റിവിഷൻ ക്ലാസ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് ക്രിസ്മസ് ദിനമാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈയൊരു വേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം ഇന്ന് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അടുത്ത വർഷം ഇതേ ദിവസം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നല്ലൊരു ഉദ്യോഗത്തിലെത്തിയിട്ട് നമ്മുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസ് ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് നമുക്ക് ആരംഭിക്കാം നമ്മൾ തുടക്കം കുറിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്കറിയാം കേരള പി എസ് സി പരീക്ഷയുടെ പ്രിലിം എക്സാമിനേഷൻ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണിത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മുൻകാല പി എസ് സി പേപ്പറുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ടോപ്പിക്കാണ് റിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് രണ്ട് ക്ലാസ്സുകളിലൂടെയാണ് മഹാത്മാഗാന്ധി എന്ന ടോപ്പിക്ക് നമ്മൾ പരിചയപ്പെടുത്തുക ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കും വേസ് ചെയ്തുകൊണ്ട് പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത് തുടർന്ന് മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും റിവിഷൻ ചെയ്തുകൊണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പി എസ് സി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുഥ്ലീബായിയുടെയും മകനായിട്ടാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത് മഹാത്മാഗാന്ധി ജനിച്ച തീയതി റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധി അമ്മയുടെ പേര് ആണെന്ന കാര്യം ഓർക്കുക ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടെയും മകനായി ജനിച്ച മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി നിയമപഠനത്തിനായിട്ട് ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വർഷത്തിലാണ് ഇവിടെ പി എസ് സി ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ആരുടെ കേസുകൾ വാദിക്കുവാനായിട്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്ന് എടുത്തു ചോദിച്ച ചോദ്യമാണ് ഉത്തരം ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കാനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുവാനായിട്ടാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എന്ന കാര്യം ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ച ഒരു ചോദ്യമാണ് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കിവിട്ടത് എന്നൊരു ചോദ്യം ഉത്തരം പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനാണ് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ മഹാത്മാഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറക്കിവിട്ടത് പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലാണെന്ന കാര്യം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ദക്ഷിണാഫ്രിക്കയിൽ നേതാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ നേതൃത്വം നൽകിയതും മഹാത്മാഗാന്ധിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നതിൽ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുത്ത വർഷം നിരവധി തവണ ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഈ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിക്കും കൊൽക്കത്തയിൽ വെച്ചാണ് ഈ ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണെന്ന് ചോദിക്കും ദിൻഷാ ഈ വാശിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനം സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന ദിൻഷാ ഇ വാച്ചയാണ് ഈ സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ടൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മഹാത്മാഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് അതേ വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം ആരംഭിച്ചതെന്ന കാര്യം ഓർക്കുക ദക്ഷിണാഫ്രിക്കയിൽ ഡർബനിൽ ഫിനിക്സ് സെറ്റിൽമെന്റ് ആശ്രമം ആരംഭിച്ച ഗാന്ധിജി വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അതേ വർഷം തന്നെയാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരികയും ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നു എന്ന കാര്യം ഓർക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഒന്നിലായിട്ട് തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും തരിക കാരണം നമ്മൾ പഠിച്ചു വെക്കാറുള്ളത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിട്ടുള്ള ചമ്പാരൻ സത്യാഗ്രഹമാണ് പൊതുവെ എല്ലാവരും മറന്നുപോകുന്ന ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എന്ന കാര്യം ഓർക്കുക അപ്പം ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോരുത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നത് ഇന്ത്യയിലുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ഇവിടെ മഹാത്മാഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് നടക്കുന്നത് ട്രാൻസ്വാൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരായിട്ടാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഗാന്ധിജി തൻ്റെ പ്രസിദ്ധ രചനയായ ഹിന്ദു സ്വരാജ് എഴുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഗാന്ധിജി തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനയായ ഹിന്ദു സ്വരാജ് എഴുതിയ വർഷം എന്ന കാര്യം ഓർത്തിരിക്കുക ഗാന്ധിജി ജോഹനസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം എന്ന പേര് ഒരാശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോനസ്ബർഗിൽ ടോൾ സ്റ്റോയ് ഫാം എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇന്ത്യൻ ആംബുലൻസ് അംഗം രൂപീകരിക്കുന്നതിൽ നേതൃത്വം നൽകിയതും മഹാത്മാഗാന്ധി തന്നെയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതാം തീയതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗാന്ധിജി മടങ്ങിയെത്തിയ തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതാം തീയതി ഈ ജനുവരി ഒൻപതാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ആ ജനുവരി ഒൻപതാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ വർഷവും പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഹമ്മദാദിലെ കൊച്ച്രബിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിക്കുന്നു ഈ ആശ്രമം പിന്നീട് സബർമതി നദിയുടെ തീരത്തേക്ക് മാറ്റുന്നു എന്ന കാര്യം ഓർക്കില്ല മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഹമ്മദാബാദിലെ കൊച്ച്രബിൽ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിക്കുന്നു ഇത് പിന്നീട് സബർമതിയുടെ തീരത്തേക്ക് മാറ്റുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീയതിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ബീഹാറിലെ ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടു മഹാത്മാഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ട്രാൻസ് വാൾഡ് ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ദക്ഷിണാഫ്രിക്കയിലാണ് മഹാത്മാഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടക്കുന്നത് ഇവിടെ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഉത്തരമായിട്ട് വരേണ്ടത് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഈ ചമ്പാരൻ എവിടെയാണെന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ബീഹാറിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് എന്നാൽ മഹാത്മാഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇവിടെ തൊഴിലാളികൾക്ക് പ്ലാഗ് ബോണസുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ഗാന്ധിജി നിരാഹാര സമരം നടത്തിയത് പരീക്ഷയ്ക്ക് എടുത്തു ചോദിച്ചിട്ടുണ്ട് എത്ര ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടാണെന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട് പഠിച്ചു വെക്കണം മുപ്പത്തി അഞ്ച് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സത്യാഗ്രഹമാണ് ഗതാ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിനു ശേഷം നടന്നിട്ടുള്ള തൊട്ടടുത്ത സത്യാഗ്രഹമാണ് ഏത് ഈ പറയുന്ന ഗേദ സത്യാഗ്രഹം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഗേത സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിയോടൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയായിരുന്നു എന്നൊരു ചോദ്യം നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത് സർദാർ വല്ലഭായ് പട്ടേലും ഒപ്പം ഇന്ദുലാലാജ്ഞിക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഗേതാ സത്യാഗ്രഹത്തിൽ മഹാത്മാ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളാണ് വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഈ ഒരു ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് തന്റെ വക്കാലത്ത് ഉപേക്ഷിക്കുന്നു പട്ടേൽ എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗേത സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചുകൊണ്ട് വക്കാലത്ത് ഉപേക്ഷിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നൊരു ചോദ്യം ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് വല്ലഭായ് പട്ടേൽ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഇവിടെ നമ്മൾ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പഠിച്ചതുകൊണ്ട് തന്നെ വല്ലഭായ് പട്ടേലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യാഗ്രഹം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും അറിഞ്ഞിരിക്കേണ്ടതുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഭർദോളി സത്യാഗ്രഹം ഭൂനികുതി വർധനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ഭർദോളി സത്യാഗ്രഹം ഭർദോളി സത്യാഗ്രഹത്തിന് വല്ലഭാൽ പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിന് സർദാർ എന്ന സ്ഥാന പേര് നൽകി നാം വിളിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ആ ഒരു സ്ഥാനപ്പേര് നൽകിയത് മഹാത്മാ ഗാന്ധിയാണെന്ന കാര്യം ഓർക്കുക ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആരാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയെന്ന് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് വല്ലഭായ് പട്ടേൽ എവിടാണ് ബർദോളി എന്ന് ചോദിക്കും ഗുജറാത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി രാജ്യവ്യാപകമായ ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരമാണെന്ന കാര്യം ഓർക്കുക മഹാത്മാഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് റൗലറ്റ് ആക്ടിന് പ്രതിഷേധ സമരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റൗലറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നത് മഹാത്മാഗാന്ധി ബോംബെയിലാണ് റൗലറ്റ് ആക്റ്റിനെതിരായിട്ട് സത്യാഗ്രഹ സഭ ഗാന്ധിജി സ്ഥാപിച്ചതോടാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബോംബെയിലാണ് എന്താണ് റൗലറ്റ് ആക്ട് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യക്കാർ നടത്തിയ വിഘടന പ്രവർത്തനങ്ങളെ ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് നിയമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഭാരതത്തിൽ റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് നിലവിൽ വന്നു ഈ ഒരു നിയമത്തിനെതിരായിട്ട് രാജ്യവ്യാപകമായിട്ട് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധ സമരമാണ് ഇതിനുവേണ്ടി റൗലറ്റ് ആക്ടിന് എതിരായിട്ട് സത്യാഗ്രഹ സഭ മഹാത്മാ ഗാന്ധിജി എവിടെയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ബോംബെയിലാണ് മറ്റൊന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിൻ വാലാബാഗ് കൂട്ടക്കല സംഭവിച്ച ആ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു തീയതിയാണ് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ഒരു തീയതിയാണ് ജാലിൻ വാലാബാഗ് കൂട്ടക്കല നടന്ന തീയതി ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈ ശ്രീ ഹിന്ദു ബഹുമതി ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ കൈശ്രീ ഹിന്ദു ബഹുമതി ഗാന്ധിജി തിരിച്ചു നൽകിയാണ് എന്നിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഓൾ ഇന്ത്യ ഹോം ഹോംറൂ ലീഗിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും ഗാന്ധിജിയാണ് ഇനിയാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള നിസകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഗാന്ധിജി നിസകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ധാരാളം ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ചോദിച്ചാൽ ഗാന്ധിജിയാണെന്നും ഈ സമ്മേളനത്തിൽ അധ്യക്ഷ പദവിയിലുണ്ടായിരുന്ന ലാലാ ലജുപത് റായിയാണെന്നും അതേ വർഷം തന്നെ നാഗ്പൂരിൽ നടന്ന പ്രത്യേക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിന് ശേഷം അതേ വർഷം തന്നെ നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുകയും ഈ സമ്മേളനത്തിൽ അധ്യക്ഷൻ വിജയരാഘവചാരിയാണെന്ന കാര്യം ഓർത്തിരിക്കണം ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്ന് തന്നെ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ധാരാളം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നിസ്സകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൊൽക്കത്തയിൽ നടന്ന സ്പെഷ്യൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം അധ്യക്ഷനാരായിരുന്നു ലാലാ ലശുപത് റായി അതേ വർഷം തന്നെ നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു പ്രമേയം അംഗീകരിക്കുകയും ആ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു വിജയരാഘവചാര്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് നാം പരിശീലപ്പെടുന്ന നിസ്സഹകരണ പ്രസ്ഥാനം രണ്ടാമത് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന നിയമലംഘന പ്രസ്ഥാനമാണ് അപ്പൊ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതെ ഇരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി എഴുതിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വരികളാണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ടെന്ന വാക്കാരുടെയാണെന്നൊരു ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത ചോദ്യമാണ് അതുകൊണ്ട് അത് പഠിച്ചിരിക്കണം ഗാന്ധിജിയുടെ വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഫെബ്രുവരി അഞ്ചിലെ ഉത്തർപ്രദേശിലെ ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു ഏത് സംഭവത്തെ തുടർന്നിട്ടാണ് മഹാത്മാഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചെന്നൊരു ചോദ്യം ചോദിക്കുന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ചൗരി ചൌരാ സംഭവം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് അതും പരീക്ഷയ്ക്ക് ചോദിക്കും അങ്ങനെ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു പൂർണ്ണമായിട്ടും അത് പിൻവലിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് അറസ്റ്റ് ചെയ്യുന്നു എവിടെയാണ് പാർപ്പിക്കുന്നത് എയർവാഡ ജയിലിലാണെന്ന് കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്തുകൊണ്ട് എയർവാഡ ജയിലിലാണ് പാർപ്പിക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ സുഭാഷ് ചന്ദ്ര ഒരു ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ച നടപടി ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആർ ചോദ്യം ചോദിക്കുന്നതാണ് നിരവധി തവണ ആവർത്തിച്ചതുമാണ് ഉത്തരമായിട്ട് വരേണ്ടത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജി ചൌരി ചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് വിശേഷിപ്പിച്ചത് ഈ അടുത്ത നടന്ന പരീക്ഷകൾ പോലും ചോദിച്ചൊരു ചോദ്യമാണ് ഗാന്ധിജി ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് നിസ്സകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ആരാണ് നിസ്സകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് എന്നൊരു ചോദ്യം ചോദിക്കും അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിശിയാണ് മറ്റു ഓപ്ഷനിലൊക്കെ ചിലപ്പോൾ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട വൈസുറോയ്സോ ഗവർണർ ജനറലിസിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പം നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മഹാത്മാഗാന്ധിഷിയാണ് ഇങ്ങനെ പറഞ്ഞെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഒരു ദേശീയ ദുരന്തം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിളിച്ചത് മഹാത്മാ ഗാന്ധിജിയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം അടുത്ത നമുക്ക് പരിചയപ്പെടാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ദേശസ്നേഹം ലാളിത്യം എന്നിവയുടെ ഭാഗമായിട്ട് ഗാദി ധരിക്കാൻ തീരുമാനിച്ച വർഷമാണ് ഗാന്ധിജി ഗാന്ധിജി ഗാദി ധരിക്കാനായിട്ട് തീരുമാനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ദേശസ്നേഹം ലാളിത്യം എന്നിവയുടെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കർണാടകയിലെ ബൽഗാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് പ്രസിഡന്റ് ആകുന്നത് ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത് നമ്മൾ പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് അതേസമയത്ത് മഹാത്മാഗാന്ധിജി ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ആകെ ഒരു തവണ മാത്രമാണ് മഹാത്മാഗാന്ധിജി ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ പദവിയിലെത്തിയിട്ടുള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനമാണ് ഈ ഒരു സമ്മേളനം നടന്ന പത്ത് വർഷങ്ങൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഗാന്ധിജി രാജിവെക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഗാന്ധിജി ചർക്കാ സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നമ്മൾ പരിചയപ്പെട്ടു മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ജനകീയ പ്രക്ഷോഭമാണ് നിസഹകരണ പ്രസ്ഥാനം എന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇവിടെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോറിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി എഴുപത്തിയെട്ട് അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള കടപ്പുറത്തേക്കുള്ള യാത്രയാണ് പ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ആരംഭിച്ചത് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് എത്ര അനുയായികളുണ്ടായിരുന്നു ചോദിക്കാറുണ്ട് എഴുപത്തെട്ടാണ് എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുപത്തി ഒമ്പതാണ് വരെ ഗാന്ധിജി ഉൾപ്പെടെ എത്ര ദൂരം ചോദിക്കും മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നത് ഈ ദണ്ഡി കടപ്പുറം ഗുജറാത്തിലാണെന്ന കാര്യം ഓർത്തിരിക്കണം ചോദിച്ചിട്ടുള്ളതാണ് തൊട്ടടുത്ത ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറാം തീയതി ഉപനിയമം ലംഘിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി എഴുപത്തിയെട്ട് അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നയിച്ച ജാഥയാണ് ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡി കറപ്പുറത്ത് എത്തുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറാം തീയതി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു തടവിൽ പാർപ്പിച്ച ജയിൽ ജ്യോതിക്കും പൂനെയിലെ എയർവാദ ജയിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത ചൌരി ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് എവിടെ തന്നെയാണ് പൂനെയിലെ എയർവാദ ജയിലിലാണ് ഇവിടെ മഹാത്മാഗാന്ധി ദണ്ഡി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം പി എസ് ചോദിക്കും ഒന്നെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് ഗാന്ധിജിയാണ് സാഹചര്യം ചോദിക്കും ദണ്ടി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ചിൽ ഗാന്ധി ഇറിവിൻ ഉടമ്പിലൂടെ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു ഗാന്ധി എർവിൻ ഉടമ്പടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചാം തീയതിയാണ് നിരവധി തവണ പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ച് അഞ്ച് ഗാന്ധി എർവിൻ ഉടമ്പടി ഈ ഉടമ്പടിയിലൂടെ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ച് ഗാന്ധിജി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നടന്ന രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേഷ സമ്മേളനമാണ് രണ്ടാം വട്ടമേഷ സമ്മേളനം കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് ഗാന്ധിജി രണ്ടാം വട്ടശേഷ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെ പരാജയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരി മൂന്നിന് സിവിൽ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും ആരംഭിക്കുകയാണ് ഗാന്ധിജി പൂർണ്ണമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നൊരു ആശ് ഒരു ആവശ്യം രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് ഉന്നയിക്കുകയും അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടുകയാണ് തുടർന്ന് വീണ്ടും ഗാന്ധിജി എന്ത് തുടക്കം കുറിക്കുകയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിക്കുകയാണ് വീണ്ടും അത് തുടങ്ങുകയാണ് മുസ്ലിങ്ങൾക്ക് സിഖുകാർക്ക് പട്ടികജാതിക്കാർക്ക് യൂറോപ്യന്മാർക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച കമ്മ്യൂണൽ അവാർഡിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയതും പൂനെയിലെ എയർവാതാ ജയിലിലാണ് ഈ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി അംബേദ്കറും മതൻ മോഹൻ മാളവിയും ഒപ്പിടുന്നു ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടാണ് മദൻ മോഹൻ മാളവിയ ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിടുന്നത് പൂനെ ഉടമ്പടി നടന്ന വർഷം ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് ആരൊക്കെ തമ്മിലാണ് അംബേദ്കറും മതൻ മോഹൻ മാളവിയും ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടാണ് മദൻമോഹൻ മാളവ്യ ഇതിൽ ഒപ്പിടുന്നത് ഇനി ഗാന്ധിജി ഹരിജൻ എന്ന പേരിൽ വാരിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണെന്ന് അരിമോർത്തിരിക്കണം വാർദ്ധയിൽ സേവാഗ്രാം ആശ്രമം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച ക്രിപ്സ് മിഷൻ ഇതിനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിന്തിയുതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു നിരവധി പരീക്ഷകൾ ചോദിച്ചതാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിന്തിയുതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ക്രിപ്സ് മിഷനെയാണ് നമ്മൾ പരിചയപ്പെട്ടു വാർദ്ധയിൽ സേവാഗ്രഹ ആശ്രമം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഗാന്ധിജി ഹരിജൻ എന്ന പേരിൽ വാരിക ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചാർ എന്നൊരു ചോദ്യം ചോദിക്കും ഉത്തരം ജവഹർലാൽ നെഹ്റു ആണെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ് പക്ഷേ ഈ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നു അവതരിപ്പിച്ചത് നെഹ്റു ആണ് ഇവിടെ നെഹ്റുവിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്ക് ഓർത്തിരിക്കണം ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും ആ അദ്ദേഹം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണെന്ന് കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാഗാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർക്കുക നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജയിൽ എന്ന് പറയുന്നതാണ് ഓർക്കുക ഗാന്ധിജി ഏറ്റവും കൂടുതൽ തടവണ തടവിലാക്കിയ ജയിൽ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പൂനെയിലെ എയർവാദ ജയിലാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിലേതാണ് പൂനെയിലെ എയർവാദ ജയിലാണ് ഇവിടെ തടവിലിരിക്കെ ഗാന്ധിജിയുടെ ഭാര്യയായ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് ഈ പറയുന്ന ആകാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് ചോദിച്ച ചോദ്യം തന്നെയാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാന്ന് വെച്ചാൽ ആകാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കി ജയിൽ ചോദിച്ചിട്ടുണ്ട് ഉത്തരമായിട്ട് വന്ന എയർവാദ ജയിലാണ് ക്വിറ്റിൻഡ്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റിൻയാ സമര അനുകൂലികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ ഒരു മുദ്രാവാക്യം ഇവിടെ ഓർത്തിരിക്കണം വിഭജിക്കുക പുറത്തു പോകുക എന്ന മുദ്രാവാക്യമാണ് ഗാന്ധിജിയുടെ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണെങ്കിൽ ആ സമയത്ത് ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് വിഭജിക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പരിചയപ്പെട്ടു ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തലപ്പത്തേക്ക് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ അതിനെ അറിഞ്ഞിരിക്കണം ഒന്ന് അരുണ ആസഫ് അലി ജയപ്രകാശ് നാരായണൻ റാം മനോഹർ ലോഹിയ അരുണാസഫലിയാണ് അസഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്നും ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര എന്നും വിശേഷിപ്പിക്കുന്നു ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിത്വമാണ് റാം മനോഹർ ലോഹിയ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന നാരായണൻ എപ്പോഴും ചോദിക്കും അരുണാസഫലിയാണ് അസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന നാരായണമെന്നും എപ്പോഴും ചോദിക്കുന്നതാണ് ജയപ്രകാശ് നാരായണനാണ് ആണ് റാം മനോഹർ ലോഹിയ ഇതിൽ പങ്കെടുത്ത മറ്റൊരു നേതൃത്വം നൽകിയ മറ്റൊരു വ്യക്തിത്വമാണെന്ന് കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാരം പ്രവർത്തനങ്ങളുമായിട്ട് ബംഗ്ലാദേശിലെ നവഗാലിയിലായിരുന്നു ചോദിച്ച ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി അവിടെയായിരുന്നു ബംഗ്ലാദേശിലെ നവഗാലിയിലായിരുന്നു ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്കുള്ള പരിഹാര പ്രവർത്തനങ്ങളുമായിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി ജനുവരി മുപ്പതാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതിയാണ് ഗാന്ധിജി വധിക്കപ്പെടുന്നത് ഗാന്ധിജിയെ വെടിവെച്ചത് അദ്ദേഹത്തിൻ്റെ പേരോർക്കം നാതുറാം വിനായക് ഗോഡ്സയാണ് നാതുറാം വിനായ് ഗോഡ്സയാണ് ഗാന്ധിജിയെ വെടിവെക്കുന്നത് അങ്ങനെ ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി നമ്മുടെ രാജ്യത്ത് രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്ന തീയതിയാണ് ജനുവരി മുപ്പതാം തീയതി ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മദിനമാണ് ലോക അഹിംസ ദിനമായിട്ട് ആചരിക്കുന്ന തീയതിയാണ് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധിജിയുടെ വിയോഗം ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ട വാക്കോർത്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണെന്ന് ഗാന്ധിജിയുടെ മരണശേഷം അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് നമ്മളവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്കത് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഈ ഓരോ പോയിന്റുകളും ഈ വീഡിയോ ക്ലാസ് ഞാൻ പരസ്യപ്പെടുത്തിയ ഓരോ പോയിന്റുകളും ഓരോ ചോദ്യങ്ങളായിട്ട് മുൻകാല പരീക്ഷ പേപ്പറുകൾ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളും വരുന്ന പ്രിലിമിനറി എക്സാമിനേഷനിലൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ഓരോ ക്ലാസ്സുകൾക്കും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടും നല്ല അഭിപ്രായങ്ങളും തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് ഇത്രയും നാൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടിലും നല്ല അഭിപ്രായങ്ങൾക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്രിസ്മസ് ആണ് എന്നാൽ അടുത്ത ക്രിസ്മസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ഉദ്യോഗത്തിൽ എത്തി ഈ ഒരു പ്രിലിമിനറി എക്സാംസ് എല്ലാം പാസ്സായി മെയിൻ എക്സാം എല്ലാം പാസ്സായി നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് നല്ലൊരു ഉദ്യോഗത്തിലേക്ക് എത്തിയതിന് ഒരു ക്രിസ്മസ് ആയിക്കോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ് ഇവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ടോപ്പിക്സും ഇതിന്റെ തുടർച്ചയും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച നല്ലൊരു ഉദ്യോഗത്തിൽ എത്തുകയും ചെയ്യാം അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക്